ചേച്ചി, ചേച്ചി എന്തടാ ശ്രദ്ധിക്കുന്നില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പാർവേ, ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നമാണ് ചേച്ചി കൊണ്ടുവരുന്നത്. അച്ഛനും മോളും തമ്മിൽ എന്താണ് പ്രശ്നം അത് പറ. നമ്മള് ജീവിതത്തിലേ എപ്പോഴെങ്കിലും അച്ഛന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായി? എന്റെ ദൈവം, എന്റെ ഓർമ്മയെ പോലും ഇല്ല അങ്ങനെ ഒരു സംഭവം. അപൂപനല്ല അച്ഛൻ, രണ്ടും രണ്ടാളാ. ഓഹോ, അച്ഛനെതിരെ സർവ ആയുധങ്ങൾ എടുത്തോണ്ട് ഇറങ്ങിക്കണല്ലേ പ്രയോഗിക്കാൻ? അച്ഛന് ചോദിക്കാനാണോ? ചോദിക്കാം, ചോദിക്കാം. നീ പഠിത്തത്തിൽ തീരെ ശ്രദ്ധിക്കണെന്ന് അറിഞ്ഞല്ല. അതാരെങ്കിലും ശ്രദ്ധിക്കണ്ടേ? അച്ഛന് പഴയതൊരു സമയമൊന്നും ഇല്ലല്ലോ. ശരിയാക്കി തരാം. അല്ല, നീ സമയത്ത് ആഹാരം കഴിക്കില്ലെന്ന് അറിഞ്ഞല്ലോ. എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഇവിടെ ഇല്ല, അത് അച്ഛൻ അറിഞ്ഞൂടല്ലോ. നിനക്ക് ഇഷ്ടമുള്ള ആഹാരം ഇവിടെ ഇല്ലാന്ന്? ഇവിടെ ഇല്ലേ? എനിക്കറിയാലോ നിനക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന്. എന്നാ പറ, എന്റെ ഇഷ്ടമുള്ള ആഹാരം? അച്ഛൻ പെട്ട്. അതെ, നീ പണ്ട് നീ എന്താ ആഹാരം കഴിക്കണമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. ഇപ്പം നീ എന്തായിരുന്നാലും സമയത്തിന് ആഹാരം കഴിക്കണം. ഞാൻ ചോദിക്കാനില്ലല്ലോ. ഇനി ഇപ്പൊ അച്ഛനും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. അവനോ പോയി കഴിച്ചിട്ട് കുഞ്ഞു പഠിക്കാനും കൂടെ പോയുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഉള്ള പെൺകുട്ടികളെ നമ്മളെ പോലെയൊന്നും അല്ല, നല്ല ഉഷിരുള്ള പെൺകുട്ടികളാണ്. ഇത് കൂറ് വേറെയാണ്. ഇത് നെയ്യാറ്റിങ്കരയും പളവലൊന്നും അല്ല, ഇത് കൂറ് വേറെ. ചോനറത്തര ഭവാനി അമ്മ, അതാണ് കാര്യം. പാറേ, പാറോ. എന്താ അച്ഛാ? വാ, നീ ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും കേക്കൂലെന്നൊരു ശ്രുതി കേട്ടല്ല. അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം മനസ്സിലായി, എനിക്ക് വയസ്സാകുമ്പോ ഒരൊറ്റ എണ്ണ എന്ന് നോക്കാൻ കാണൂല. ഈ സ്വഭാവം ആണെങ്കിൽ ആരും നോക്കൂല. എന്റെ ഫുൾ പേര് ഓർമ്മയുണ്ട? പിന്നെ എനിക്ക് എന്റെ ഫുൾ പേര് ഓർമ്മയില്ല. ലക്ഷ്മി ഭയാന്തരൻ. അത് ഞാനാ. ഓ, ഈ അച്ഛൻ എപ്പോഴും എന്റെ വിചാരം മാത്രമേ ഉള്ളൂ. പാറു, പാറു ബാലചന്ദ്രൻ തമ്പി. പാർവതി എന്ന് നിങ്ങൾ പറയും, ഞാൻ പാറു. പാർവതി, പാറു, പാറു മക്കളെ, പാർവതി ബാലചന്ദ്രൻ തമ്പി. എന്താണോ അത്തം അച്ഛന്? അതെങ്കിലും അറിയാലോ. പാറു മക്കളെ, നീ പോ. ഇനി വിളിക്കൂലോ. ഇല്ല മക്കളെ, മതിയായി, പോ. അവളേ, ആ പേരിന്റെ കാര്യം പറഞ്ഞ അളിയെ ഞാൻ ഒതുക്കിക്കളാം. നീലും ഇതെന്തോ, എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ആരെങ്കിലും കേട്ടാല അവളെ ശ്രദ്ധിക്കാത്ത, നോക്കാത്ത, അലഞ്ഞിരിക്കണം കണ്ട മദ്യമാനി തണ്ടാന്ന് പറയും. ഓ, അങ്ങനെയായിരുന്നല്ലോ ഒരു കണക്കിന് മാറ്റിയെടുത്ത. അച്ഛാ, അച്ഛനിപ്പോ എല്ലാം വിട്. കുറച്ച് കഴിയുമ്പോ അവൾ അച്ഛൻ്റെ അടുത്ത് തന്നെ വരും. അപ്പൊ അച്ഛനുള്ള മറുപടി കൊടുത്താൽ കൊടുക്കാൻ മറുപടി വല്ലതും വേണ്ടേ? സത്യം പറഞ്ഞാലേ, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്. ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ടേ ഓരോന്ന് ചോദിച്ചോണ്ടൊന്ന് ഞാൻ എന്തം വിട്ട് പോകും. ഒളിയ മറുപടി ഇല്ല. നീലു, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയായിരുന്നു. നീ പറ, തെറ്റ് കുറ്റങ്ങൾ വല്ല ഉണ്ടെങ്കിൽ? ആ വണ്ടി വിട്ടുപോയി. ഹാ.